നമസ്കാരം എം ടി വി ന്യൂസിലേക്ക് സ്വാഗതം. ക്ഷേമരാജ്യ സങ്കല്പം സാധ്യമാക്കാൻ സിവിൽ സർവീസും പൊതുവിദ്യാഭ്യാസവും കാര്യക്ഷമമായി സംരക്ഷിക്കപ്പെടണം എന്ന് വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യ അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് ഹമീദ് വാണിയമ്പലം ആവശ്യപ്പെട്ടു. അസോസിയേഷൻ ഫോർ സ്റ്റേറ്റ് എംപ്ലോയീസ് ആൻഡ് ടീച്ചേഴ്സ് സംഘടിപ്പിക്കുന്ന സർവീസ് സംരക്ഷണ യാത്രയ്ക്ക് പെരിന്തൽമണ്ണയിൽ നൽകിയ സ്വീകരണ പൊതുയോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു ഹമീദ് വാണിയമ്പലം. മാറ്റിവെച്ച ഉദ്യോഗസ്ഥന്റെ അവകാശങ്ങൾ, അർഹതപ്പെട്ട അവകാശങ്ങളെ സംബന്ധിച്ച് നമ്മുടെ ബജറ്റ് മാനം പാലിക്കുക ചെയ്തത് പലതും പറഞ്ഞോ ഇല്ല. എന്നാൽ പെട്രോൾ ഡീസൽ ഉൾപ്പെടെ ഇന്ധനത്തിന് 2 രൂപ സെസ് ഏർപ്പെടുത്തിയിരിക്കുക. ഇപ്പൊ ഡീസലിനും പെട്രോളിനും സെസ് ഏർപ്പെടുത്തുക എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, പല സംസ്ഥാനങ്ങളും കേന്ദ്ര ഗവൺമെന്റ് കുത്തക കോർപ്പറേറ്റുകൾ തോന്നിയതുപോലെ വില നിശ്ചയിച്ച് മുന്നോട്ട് പോയപ്പോ അതിന്റെ ടാക്സ് ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോ പല സംസ്ഥാനങ്ങളും പറഞ്ഞു വർദ്ധിക്കുന്ന ടാക്സ് ഞങ്ങൾക്ക് വേണ്ട, കേരള ഗവൺമെന്റ് അത് പറയാൻ തയ്യാറായില്ല, വർദ്ധിക്കട്ടെ അപ്പോൾ അത്രയും ടാക്സ് പിടിച്ചെടുക്കാലോ എന്നാ. ഇപ്പൊ 2 രൂപ സെസ്സും ഏർപ്പെടുത്തി, നികുതി എല്ലാത്തിനും കൂട്ടിയിരിക്കാം, ജനങ്ങളുടെ പോക്കറ്റ് കൊള്ളയടിക്കുകയും അപ്പുറത്ത് സർവീസ് മേഖലയിൽ അത്യധ്വാനം ചെയ്യുന്നവന്റെ പെൻഷൻ ഒഴിവാക്കുകയും എന്നിട്ട് ഇപ്പുറത്ത് പാർട്ടി ഫുൾ ടൈമറുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇവിടെയുള്ള മന്ത്രിമാർക്കൊക്കെയും പേഴ്സണൽ സെക്രട്ടറിമാർക്ക് വലിയ ശമ്പളം, അത് 30,000 മുതൽ തുടങ്ങി 1,00,000 വരെ ശമ്പളം കൊടുത്ത് പിന്നെ 2 വർഷം കഴിയുമ്പോൾ പെൻഷനും കൊടുത്ത് ഖജനാവ് കൊള്ളയടിച്ച് മുഖ്യമന്ത്രിയുടെ കാലുത്തൊഴുത്തിനടക്കം ലക്ഷങ്ങൾ ചെലവഴിക്കുക, 1,50,000,000 രൂപ. സിവിൽ സർവീസ് തങ്ങളുടെ സങ്കുചിത താല്പര്യങ്ങൾക്കു വേണ്ടി ഭരണകൂടവും സർവീസ് സംഘടനകളും ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ സിവിൽ സർവീസ് രംഗത്ത് പരിഷ്കരണത്തിന് പൊതുസമൂഹം മുന്നിട്ടിറങ്ങണമെന്ന് അഭിപ്രായപ്പെട്ടു. ഉദ്യോഗസ്ഥന്മാർക്ക് ഉത്തരവാദിത്വം ഉണ്ടാവണം, ഉദ്യോഗസ്ഥന്മാർക്ക് സമൂഹത്തോട് പ്രതിബദ്ധത ഉണ്ടാവണം എന്ന് പഠിപ്പിച്ചുകൊണ്ടാണ് അവകാശത്തെ കുറിച്ച് സംസാരിച്ചത്. ജനുവരി 28 കാസർഗോഡ് നിന്ന് ആരംഭിച്ച സർവീസ് സംരക്ഷണ ജാഥ ഫെബ്രുവരി 14 തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിൽ സമാപിക്കും. പങ്കാളിത്ത പെൻഷനിൽ നിന്ന് കേരളം പിന്മാറുക, പാഠ്യപദ്ധതി പരിഷ്കരണം, കരാർവൽക്കരണം അവസാനിപ്പിക്കുക, മെഡിസബ്, ക്ഷാമപത്ത് തുടങ്ങിയ വിഷയങ്ങളാണ് ജാഥയിൽ ഉയർത്തിപ്പിടിക്കുന്നത്. അസറ്റ് സംസ്ഥാന ചെയർമാൻ കെ ബിലാൽ ബാബുവാണ് ജാഥ ക്യാപ്റ്റൻ. ഹയർ എഡ്യൂക്കേഷൻ ടീച്ചേഴ്സ് മൂവ്മെന്റ്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എംപ്ലോയീസ് മൂവ്മെന്റ് തുടങ്ങി വിവിധ വിഭാഗം ജീവനക്കാരെ പ്രതിനിധീകരിക്കുന്ന കൂട്ടായ്മകളുടെ പൊതുവേദിയായ അസോസിയേഷൻ ഫോർ സ്റ്റേറ്റ് എംപ്ലോയീസ് ആൻഡ് ടീച്ചേഴ്സ് അസറ്റ് ഉയർത്തുന്ന ഈ മുദ്രാവാക്യങ്ങളോട് കേരളത്തിന്റെ പൊതുസമൂഹം ഐക്യപ്പെടണമെന്നും ഇതുമായി ബന്ധപ്പെട്ട അസറ്റിന്റെ പ്രക്ഷോഭ പരിപാടികളോട് അസറ്റ് സംസ്ഥാന ട്രഷറർ കെ ഹനീഫ മുഖ്യപ്രഭാഷണം നടത്തി. ചെയ്യും എന്ന് ഈ സമയം നിങ്ങളുടെ മുമ്പിൽ പ്രഖ്യാപിക്കുകയാണ്. അസറ്റ് ഈ സമ്മേളനത്തിലൂടെ ഈ സംരക്ഷണ ജാഥയിലൂടെ ഉയർത്തിപ്പിടിക്കുന്ന ചില മുദ്രാവാക്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ഒന്നാമത്തെ മുദ്രാവാക്യം, അസറ്റിന്റെ ഒന്നാമത്തെ മുദ്രാവാക്യം, കേരളത്തിലെ കേരള ഭരണകൂടം പങ്കാളിത്ത പെൻഷൻ പദ്ധതിയിൽ നിന്നും പിന്മാറണം. ഇത് പറയുമ്പോൾ ഒരുപക്ഷെ നമുക്ക് തോന്നും ഇത് ജീവനക്കാരെ മാത്രം ബാധിക്കുന്ന ഒരു പ്രശ്നമാണല്ലോ, എന്താണ് ജനങ്ങൾക്ക് ഇതിൽ എന്താണ് പ്രശ്നമുള്ളത്? എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, സിവിൽ സർവീസ് എന്ന് പറയുന്നത് പൊതുസമൂഹത്തിന്റെ കൂടിയാണ്. പൊതുസമൂഹത്തിന്റെ കൂടെ ഉയർച്ചയുടെയും വളർച്ചയുടെയും ആണിക്കല്ലാണ് സിവിൽ സർവീസും പൊതുവിദ്യാഭ്യാസ മേഖലയും. സിവിൽ സർവീസ് ഏറ്റവും നന്നായി മുന്നോട്ട് പോകുമ്പോൾ അതിലൂടെ ഒരു ക്ഷേമരാഷ്ട്രമാണ് കെട്ടിപ്പടുക്കുക. അത് കെട്ടിപ്പടുക്കണമെങ്കിൽ ഇവിടെ വിശദീകരിക്കപ്പെട്ടു കഴിഞ്ഞു. സ്റ്റാറ്റ്യൂട്ടറി പെൻഷന്റെയും പങ്കാളിത്ത പെൻഷന്റെയും മാറ്റം ഇവിടെ വിശദീകരിക്കപ്പെട്ടു കഴിഞ്ഞു. നമുക്കറിയാം, ഒരു ജീവനക്കാരനുള്ള ഒരു കുടുംബം, ആ കുടുംബത്തിന്റെ അത്താഴിയായിരിക്കും ആ ജീവനക്കാരൻ. ആ ജീവനക്കാരന് പെൻഷൻ ഇല്ലാതെ ആയാൽ സർവീസിൽ വിരമിക്കുന്ന ഒരാൾക്ക് സർക്കാരിന് വേണ്ടി, നമുക്കറിയാം ഒരു തൊഴിലുടമ താൻ തൊഴിൽ കൊടുക്കുന്ന തൊഴിലാളിയുടെ ആ ഉപജീവനത്തിന്റെ വഴി കാണിച്ചു കൊടുക്കേണ്ടത് അത് തൊഴിലുടമയുടെ അവകാശമാണ്. തൊഴിൽദാതാവിനെ പരിഗണിച്ച് മാത്രമാവണം തൊഴിലുടമ മുന്നോട്ട് പോവേണ്ടത്. അത് പരിഗണിക്കാതിരിക്കുമ്പോൾ ആ തൊഴിലാളിയുടെ കുടുംബം പട്ടിണിയിലകപ്പെട്ടു പോകും. വെൽഫെയർ പാർട്ടി ജില്ലാ സെക്രട്ടറി ആരിഫ് ചുണ്ടയിൽ, FIDU ജില്ലാ പ്രസിഡന്റ് കൃഷ്ണൻ കുനിയിൽ, ടീച്ചേഴ്സ് മൂവ്മെന്റ് ജില്ലാ പ്രസിഡന്റ് NR മുഹമ്മദ് അലി മാസ്റ്റർ, എംപ്ലോയീസ് മൂവ്മെന്റ് ജില്ലാ പ്രസിഡന്റ് TR അഷ്റഫ് ജുനൈദ് എന്നിവർ സംസാരിച്ചു.
വെൽഫെയർ പാർട്ടി മണ്ഡലം പ്രസിഡന്റ് എ അതീഖ്, ജില്ലാ കമ്മിറ്റി അംഗം അഷ്റഫ് അലി കാട്ടുപാറ എന്നിവർ സംബന്ധിച്ചു. എം ടി വി ന്യൂസ്, പെരിന്തൽമണ്ണ. നിങ്ങൾക്ക് ചുറ്റും നടക്കുന്ന സത്യങ്ങളെ സത്യമായി തന്നെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ, സമൂഹത്തിലെ പോരായ്മകളെ അധികാരികൾക്ക് മുമ്പിൽ ചൂണ്ടിക്കാണിക്കാൻ, നമുക്ക് ചുറ്റും നടക്കുന്ന ഏത് സത്യത്തെയും മായം കലർത്താതെ, മുഖം നോക്കാതെ ലോകത്തെ അറിയിക്കാൻ. തമാശകളും കളിച്ചിരികളും ഉണ്ടാവും, പക്ഷേ വാർത്തകളിൽ യാഥാർത്ഥ്യം മാത്രം. സമൂഹത്തിലെ പോരായ്മകളെ അധികാരികൾക്ക് മുന്നിൽ ചൂണ്ടിക്കാണിക്കാൻ സത്യസന്ധമായി ഭയപ്പെടാതെ എപ്പോഴും നിങ്ങൾക്കൊപ്പം.